ഞാനിന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് ദുരന്തം വിതയ്ക്കുന്ന അതിഥികൾ. ഒരിടത്ത് ഒരു കടത്തുകാരൻ ഉണ്ടായിരുന്നു. ദിവസം തന്റെ വള്ളത്തിൽ ആളുകളെ നദിക്ക് അക്കരെയും ഇക്കരെയും എത്തിക്കുമായിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ബോട്ട് വാങ്ങി. പിന്നീട് ആ ബോട്ടിലായിരുന്നു യാത്ര. ആ ബോട്ടിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും വളരെ സന്തോഷവും ഉത്സാഹവുമായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അവരുടെ യാത്രക്കിടെ എവിടുന്ന് ഒരു മരങ്കത്തി പക്ഷിയുടെ ഒരു കുഞ്ഞ് ആ ബോട്ടിൽ രക്ഷിക്കപ്പെട്ടു. എല്ലാവരുടെയും നോട്ടം ആ കിളിയിലേക്കായി. ചിലർക്ക് കൗതുകം തോന്നി, ചിലർക്ക് സഹതാപം തോന്നി. അങ്ങനെ ആ മരങ്കത്തി കുഞ്ഞ് യാത്രക്കാരിൽ ഒരാളായി. ദിവസവും തൻ്റെ ബോട്ടിൽ വന്ന് ഇരിക്കുന്ന കിളിയെ ബോട്ടുകാരൻ കണ്ടപ്പോൾ ബോട്ടുകാരന് അതിനോടൊരു പ്രത്യേക സ്നേഹം തോന്നി. അദ്ദേഹം കഴിക്കുന്ന ഉച്ചഭക്ഷണത്തിൻ്റെ ഒരംശം ആ കിളിക്കും ഇട്ടുകൊടുക്കുമായിരുന്നു. അങ്ങനെ ആ മരംകൊത്തി കുഞ്ഞ് ബോട്ടിലെ സ്ഥിരം അതിഥിയായി മാറി വളർന്നു വലുതായി. എന്നാൽ ആ ബോട്ടിൽ എന്നും യാത്ര ചെയ്യുന്ന ഒരു വൃദ്ധനായ പിതാവ് ഉണ്ടായിരുന്നു. ആ പിതാവ് ബോട്ടുകാരനോട് പറഞ്ഞു, ഈ കിളിയെ സ്നേഹിക്കരുത്, ഇതിനെ ഒഴിവാക്കുക എന്ന്. എന്നാൽ ബോട്ടുകാരൻ ആ ഉപദേശം അനുസരിച്ചില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. അവരുടെ ഇടയിൽ അതിഥിയായി വന്ന മരംകൊത്തിയെ കാണുവാനില്ല. എല്ലാവർക്കും അതിശയമായി. എന്നാൽ ഈ മരംകൊത്തി ചെയ്യുന്ന പ്രവൃത്തി വളരെ സങ്കടമുള്ളതാക്കി. അത് ബോട്ടിൻ്റെ അടുത്തിട്ട് ദ്വാരമുണ്ടാകുകയായിരുന്നു. പതുക്കെ പതുക്കെ ബോട്ടിൽ വെള്ളം കയറുവാൻ തുടങ്ങി. എന്നാൽ കൂട്ടുകാരനും യാത്രക്കാർക്കും അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. അവസാനം ഒരു കൂട്ട നിലവിളിയോടെ ബോട്ട് ആഴങ്ങളിലേക്ക് താഴുകയും മരംകൊത്തി ദൂരേക്ക് പറന്നു പോവുകയും ചെയ്തു. സവിഷ്ടവാക്യം 3:3 എന്ന് മകനെ, എൻ്റെ ഉപദേശം മറക്കരുത്. നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ കഥയിലെ മരംകൊത്തി നമ്മളുടെ ജീവിതത്തിലെ പാപപ്രവൃത്തിയാണ്. ഈ പാപപ്രവൃത്തിയെക്കുറിച്ച് വചനം നമ്മൾക്കാൾ പൂർണ്ണവർ നമ്മളോട് പറയുമ്പോൾ നാം അത് അനുസരിക്കാതിരുന്നാൽ നമ്മളുടെ ജീവിതം പാപത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയി നശിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉപദേശം മറക്കരുത്, കൽപ്പനകൾ സൂക്ഷിച്ചു കൊള്ളുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ.